ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, വിവിധ PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലുള്ള ചോദ്യത്തോടൊപ്പം തന്നെ ഇംഗ്ലീഷും കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം സഹായകമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള നവോത്ഥാനത്തിലെ പ്രമുഖ നവോത്ഥാന നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ചില സുപ്രധാനമായ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ആരറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. അതായത് ഫാദർ ഓഫ് കേരള റിനൈസൻസ്. അപ്പോൾ ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി. 1855 ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിൽ ജനിച്ചത്. ബർത്ത് പ്ലേസ് ഓഫ് ശ്രീനാരായണ ഗുരു ഈസ് ഇൻ ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ വാസ് ദ കിങ് ഓഫ് ട്രാവൻകൂർ വെൻ ശ്രീനാരായണ ഗുരു വാസ് ബോൺ. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു 1855 ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളായിരുന്നു ആരൊക്കെ? കുട്ടിയമ്മയും മാടനാശാനും. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്മയായിരുന്നു ആര്? കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ അച്ഛനായിരുന്നു മാടനാശാൻ. അപ്പോൾ പേരൻസ് ഓഫ് ശ്രീനാരായണ ഗുരു ആരൊക്കെയാണ്? കുട്ടിയമ്മ ആൻഡ് മാടനാശാൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം ഏതാണ്? വയൽവാരം വീട്. അപ്പോൾ വയൽവാരം വീടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം. ഹൗസ് ഓഫ് ശ്രീനാരായണ ഗുരു ഈസ് വയൽവാരം വീട്. നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ഈസ് നോൺ ആസ് നാണു ആശാൻ. ഓക്കെ, അപ്പോൾ നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് കുട്ടിയമ്മയും മാടനാശാനും. അദ്ദേഹത്തിൻ്റെ ഭവനം വയൽവാരം വീട്. ശ്രീനാരായണ ഗുരു നാണു ആശാൻ എന്ന് അറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ ആയിരുന്നു ആരൊക്കെ? രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. അപ്പോൾ തൈക്കാട് അയ്യയെക്കുറിച്ച് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും ആരുടെ ഗുരുക്കന്മാരായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. അപ്പോൾ തൈക്കാട് അയ്യയുടെ ശിഷ്യനാണ് ആര്? ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ രാമൻപിള്ള ആശാൻ്റെയും തൈക്കാട് അയ്യയുടെയും ശിഷ്യനായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയും. ഓക്കെ, ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യ ആയിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവാണല്ലോ തൈക്കാട് അയ്യ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിലെ തൈക്കാട് അയ്യയായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ പഠിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചു? രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. ദ പോയറ്റ് ഡിസ്ക്രൈബ്ഡ് ശ്രീനാരായണ ഗുരു ആസ് ദ സെക്കൻഡ് ബുദ്ധ ഈസ് ജി ശങ്കരക്കുറുപ്പ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ജി ശങ്കരക്കുറുപ്പ് എങ്ങനെ വിശേഷിപ്പിച്ചു? രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടി നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി ആരായിരുന്നു? സി തവാർലി. സി തവാർലി ആയിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്.
video, Sri Narayana Guru my Bandapata or Sigaring Manslaki and I. Pidinda Randam Pagam, Udantana, Namada channel, upload Chinadan. E video Kurchula, Ningadai Prangle, Tara comment boxil, Araikumalo. Ningaki video stepatangle, like Chiga, Kuda the Ningada Kutuga like a share Chiga. Channel, either very Ningle subscribe Chi the Tila angle, subscribe Chi game, Totatula bell icon Kudi, click Chi the Gunda, all and la button Kudi, press Chi game Chimalo. Other channel upload Chi in the video. Better than any other phone like notification I have another Ubagarikum. Thank you.